അടുത്തതായി ASP ഡോട്ട് നെറ്റ് വെബ് ആപ്ലിക്കേഷനിലെ സെർവർ സൈഡ് സ്റ്റേറ്റ് മാനേജ്മെൻറ് ഓപ്ഷൻസ് ഏതൊക്കെ നോക്കാം. സെർവർ സൈഡ് സ്റ്റേറ്റ് മാനേജ് ഓപ്ഷൻസ് ആണ്: ഒന്ന്, ആപ്ലിക്കേഷൻ സ്റ്റേറ്റ്; രണ്ടാമത്തേത് സെക്ഷൻ സ്റ്റേറ്റ്; മൂന്നാമത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡേറ്റാബേസ്. ഇവിടെ ആപ്ലിക്കേഷൻ സ്റ്റേറ്റിൻ്റെ ഉപയോഗത്തെ പറ്റി പറയാൻ വേണ്ടി ഒരു പ്രൊജക്റ്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ആപ്ലിക്കേഷൻ 1, ഒരു യൂസർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ASP.NET വെബ്സൈറ്റ് എത്ര പ്രാവശ്യം സന്ദർശിച്ചു എന്ന് അറിയാൻ വേണ്ടി നമ്മൾക്ക് ആപ്ലിക്കേഷൻ വേരിയബിൾ യൂസ് ചെയ്യാം. ഇതേ രീതിയിൽ തന്നെ ഗ്ലോബലായി വേരിയബിൾ ഡിക്ലെയർ ചെയ്യണമെങ്കിലും ആപ്ലിക്കേഷൻ എന്ന വേരിയബിൾ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വെബ് ഫോം 1-ന്റെ പേജ് ലോഡ് ഇവന്റിൽ ഇതേ രീതിയിൽ പ്രോഗ്രാം ചെയ്തിരിക്കുകയാണ്. ആദ്യം ആപ്ലിക്കേഷനെ ലോക്ക് ചെയ്തിരിക്കുന്നു. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ASP.NET വെബ് ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്യണമെങ്കിൽ ആപ്ലിക്കേഷൻ ഡോട്ട് ലോക്ക് എന്ന് പറഞ്ഞാൽ മതിയാവും. അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ വേരിയബിൾ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ ആപ്ലിക്കേഷൻ സ്ക്വയർ ബ്രാക്കറ്റിൽ വേരിയബിൾ നെയിം പറയാവുന്നതാണ്. ഇവിടെ പേജ് കൗണ്ടർ എന്നുള്ളതാണ് വേരിയബിൾ നെയിം. ഇതിൻ്റെ ഇനിഷ്യൽ വാല്യൂ 0 ആയി ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നു. അതിനുശേഷം ഓരോ പ്രാവശ്യവും യൂസർ ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ വേരിയബിളിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇതേ രീതിയിൽ പ്രോഗ്രാം ചെയ്താൽ മതിയായിരിക്കും. ആപ്ലിക്കേഷൻ പേജ് കൗണ്ടർ ഇക്വൽ ടു ഇൻഡ് ഓഫ്, ഇവിടെ ടൈപ്പ് കാസ്റ്റിംഗ് മെത്തേഡ് ഉപയോഗിച്ചിരിക്കുകയാണ്. അതായത് ആപ്ലിക്കേഷൻ വേരിയബിൾ നെയിം ഒരു പെർട്ടിക്കുലർ ഡാറ്റ ടൈപ്പ് ഇല്ല, എന്നാൽ അതിനെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ കൺവേർഷൻ ഫംഗ്ഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതേ രീതിയിൽ ടൈപ്പ് കാസ്റ്റിംഗ് ഫംഗ്ഷൻസ് ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം പേജ് കൗണ്ടർ എന്ന ഈ വേരിയബിളിൻ്റെ വാല്യൂ 1 വെച്ച് ഇൻക്രിമെൻ്റ് ചെയ്യുന്നതാണ്. ഇനി ഇൻക്രിമെൻ്റ് ചെയ്ത വാല്യൂ വെബ് ആപ്ലിക്കേഷനിലേക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. അതിനാണ് റെസ്പോൺസ് ഡോട്ട് റൈറ്റ് ആപ്ലിക്കേഷൻ പേജ് കൗണ്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ആപ്ലിക്കേഷനെ അൺലോക്ക് ചെയ്യാൻ വേണ്ടി ആപ്ലിക്കേഷൻ ഡോട്ട് അൺലോക്ക്. ഇനി ഈ വെബ് പേജിനെ നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇതാ ഇവിടെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന വെബ്സൈറ്റ് റൺ ആയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന റെസ്പോൺസ് ഡോട്ട് റൈറ്റ് അതിൻ്റെ ബ്രാക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന പേജ് കൗണ്ടർ എന്ന വേരിയബിൾ വാല്യൂ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കാണാം. ഇവിടെയുള്ള പേജ് കൗണ്ടർ എന്ന വേരിയബിൾ ഉപയോഗിച്ച് നമ്മൾക്ക് ഓരോ പ്രാവശ്യവും യൂസർ വിസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സൈറ്റിൽ വിസിറ്റ് ചെയ്യുന്നതിൻ്റെ എണ്ണം നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഇവിടെ നൽകിയിരിക്കുന്ന ഈ പ്രോഗ്രാം അനുസരിച്ച് ഒരു യൂസർ പേജിൽ വിസിറ്റ് ചെയ്യുമ്പോഴും വാല്യൂ 1 എന്നായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓരോ പ്രാവശ്യം വിസിറ്റ് ചെയ്യുമ്പോഴും വാല്യൂ 1 എന്നായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. എന്നാൽ നമുക്ക് ഇതിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യാവുന്നതാണ്. അതായത് ഒരു ആപ്ലിക്കേഷൻ സ്റ്റേറ്റ് വേരിയബിൾ ഉപയോഗിച്ച് നമ്മൾക്ക് ഗ്ലോബൽ ഡിക്ലറേഷൻ ചെയ്യാവുന്നതാണ്. അതിനായി നമ്മൾ ഡിക്ലെയർ ചെയ്യുക അല്ലെങ്കിൽ വാല്യൂ ഇനിഷ്യലൈസേഷൻ അല്ലെങ്കിൽ ഡിക്ലറേഷൻ ഗ്ലോബൽ ഡോട്ട് ASX എന്ന ഫയലിൽ ചെയ്യാവുന്നതാണ്. അതായത് ഇവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ഈ പേജ് കൗണ്ടർ ഞാൻ ഇവിടെ ഒന്ന് റീപ്ലേസ് ചെയ്ത് ഗ്ലോബൽ ഡോട്ട് ASX ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് എന്ന സെക്ഷനിൽ ഡിക്ലെയർ ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ തന്നെ ഇതിനെ 0 ആയി ഇനിഷ്യലൈസ് ചെയ്യുന്നതാണ്. ഒരു ഗ്ലോബൽ ASX ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് എന്ന സെക്ഷനിൽ ഇതേ രീതിയിൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഗ്ലോബൽ വേരിയബിൾ ആയിരിക്കും. അതിനെ നമ്മൾക്ക് ഈ വെബ്സൈറ്റിലെ മറ്റ് എല്ലാ വെബ് പേജിലും അല്ലെങ്കിൽ വെബ് ഫോമിലും ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ആപ്ലിക്കേഷൻ എന്ന രീതിയിൽ ഇതേ രീതിയിൽ ഡിസൈൻ ചെയ്യുന്ന വേരിയബിൾ ഒരു പെർട്ടിക്കുലർ ഡാറ്റ ടൈപ്പിൽ ഉൾപ്പെടുന്നതല്ല. എന്നാൽ നമ്മളിത് ഉപയോഗിക്കുമ്പോൾ അതിനെ ടു സ്ട്രിങ്ങോ അല്ലെങ്കിൽ ടു ഇൻഡോ ഇങ്ങനെയുള്ള മറ്റ് കൺവേർഷൻ ഫംഗ്ഷൻ ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഒരു വെബ് ഫോമിൽ ആപ്ലിക്കേഷൻ വേരിയബിളിലേക്ക് വാല്യൂ അസൈൻ ചെയ്യുകയും എന്നാൽ അത് രണ്ടാമത്തെ വെബ് ഫോമിൽ മറ്റൊരു ആവശ്യത്തിനായി ഉപയോഗിക്കുകയും ചെയ്യാം. ഇവിടെ പേജ് കൗണ്ടർ എന്ന ഈ വേരിയബിളിൻ്റെ വാല്യൂ ഇവിടെ നമ്മൾ 0 ആയി ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നു. ഇനി വെബ്സൈറ്റ് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇതാ വെബ് പേജ് റൺ ചെയ്തിരിക്കുകയാണ്. ഇവിടെ റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ പേജ് കൗണ്ടർ എന്ന വേരിയബിളിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത ശേഷം ഡിസ്പ്ലേ ചെയ്യുന്നതായി കാണാം. ഇങ്ങനെ ഒരു യൂസർ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് എത്ര പ്രാവശ്യം സന്ദർശിച്ചു എന്ന് അറിയാൻ വേണ്ടി നമ്മൾക്ക് ഇതേ രീതിയിൽ ആപ്ലിക്കേഷൻ വേരിയബിൾ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെർവർ സൈഡിൽ ഉപയോഗിക്കുന്ന സെക്ഷൻ മാനേജ്മെന്റ് സ്റ്റേറ്റ് ആണ്. ആപ്ലിക്കേഷൻ സ്റ്റേറ്റ് ഉപയോഗിക്കുന്നത് പോലെ തന്നെ സെക്ഷൻ സൈഡിലും വേരിയബിൾസ് ഉപയോഗിക്കുവാനും അതിൻ്റെ വാല്യൂസ് പെർമനൻ്റ് ആയിട്ട് സെർവർ സൈഡിലേക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ്.
എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം. ഇതിനെ നമ്മൾ ഒരു പുതിയ പ്രോജക്റ്റിലൂടെ ഡിസൈൻ ചെയ്യുകയാണ്. പ്രോജക്ട് നെയിം സെക്ഷൻ വൺ എന്ന് നൽകിയിരിക്കുന്നു. ഇതിലെ ഗ്ലോബൽ ഡോട്ട് എ എസ് എ എക്സിനകത്ത് ഇതേ രീതിയിൽ നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണ്. അതായത് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് സെക്ഷനിൽ ആപ്ലിക്കേഷൻ വേരിയബിൾ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കൗണ്ടർ എന്ന വേരിയബിളിന്റെ വാല്യൂ സീറോ ആയി ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നു. ആപ്ലിക്കേഷൻ കൗണ്ടർ എന്നാൽ വേരിയബിൾ നെയിം ആണ്. അത് ഇതേ രീതിയിൽ നമ്മൾക്ക് ഡിക്ലെയർ ചെയ്യാം. വേരിയബിൾ നെയിം ആയതിനാൽ യൂസറിന് ഇഷ്ടാനുസരണം ഇവിടെ വാല്യൂ എൻ്റർ ചെയ്യാം അല്ലെങ്കിൽ നെയിം എൻ്റർ ചെയ്യാവുന്നതാണ്. ഇനി സെക്ഷൻ സ്റ്റാർട്ടിൽ സെക്ഷൻ എന്ന അല്ലെങ്കിൽ സെക്ഷൻ കൗണ്ടർ എന്ന വേരിയബിളിന്റെ വാല്യൂ സീറോ ആയി ഇനിഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് വേരിയബിളിനും വ്യത്യസ്തതയുണ്ട്. ഒന്ന് ആപ്ലിക്കേഷൻ വേരിയബിളും മറ്റൊന്ന് സെക്ഷൻ വേരിയബിളുമാണ്. ഇനി സെക്ഷൻ സ്റ്റാർട്ട് എന്ന ഈ സെക്ഷനിൽ സെക്ഷൻ കൗണ്ടർ എന്ന വേരിയബിളിന്റെ വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം സീറോ ആയി ഇനിഷ്യലൈസ് ചെയ്യുന്നു. അതിനുശേഷം ആപ്ലിക്കേഷൻ കൗണ്ടർ എന്ന ഈ വേരിയബിളിന്റെ വാല്യൂ ഇൻറ്റിജറായി കൺവേർട്ട് ചെയ്ത ശേഷം ഓരോ പ്രാവശ്യവും ഇൻക്രിമെന്റ് ചെയ്യുന്നു. അപ്പോൾ ഓരോ പ്രാവശ്യവും സെക്ഷൻ മാനേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ കൗണ്ടർ എന്ന വേരിയബിളിന്റെ വാല്യൂ വൺ വെച്ച് ഇൻക്രിമെന്റ് ചെയ്യുന്നതാണ്. എന്നാൽ സെക്ഷൻ വേരിയബിളിന്റെയും വാല്യൂ ഇതേ രീതിയിൽ നമ്മൾ വൺ വെച്ച് ഇൻക്രിമെന്റ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ ഒരു ആപ്ലിക്കേഷനിലെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ സെക്ഷൻ എൻഡ് എന്ന സെക്ഷനും ഇവിടെ ഉണ്ട്. ഇത് ഗ്ലോബൽ ഡോട്ട് എ എസ് എക്സിനകത്ത് ഡീഫാൾട്ടായി വരുന്ന ഫംഗ്ഷൻസ് ആണ്. ഇവിടെ ആപ്ലിക്കേഷൻ കൗണ്ടർ എന്ന സെക്ഷനിൽ വേരിയബിളിന്റെ വാല്യൂ ഡിക്രിമെന്റ് ചെയ്യാൻ പറയുന്നു. അതായത് ആപ്ലിക്കേഷൻ കൗണ്ടർ മൈനസ് വൺ. എന്നാൽ സെക്ഷൻ കൗണ്ടറിന്റെ വാല്യൂ ഇതേ രീതിയിൽ ഡിക്രിമെന്റ് ചെയ്യാൻ പറയുന്നു. അതായത് സെക്ഷൻ എൻഡ് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ വേരിയബിളിന്റെ വാല്യൂ ഡിക്രിമെന്റ് ചെയ്യുന്നു, സെക്ഷൻ വേരിയബിളിന്റെയും വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുന്നു. എന്നാൽ ഇവിടെ സെക്ഷൻ വേരിയബിളിന്റെ വാല്യൂ മാത്രമേ ഡിക്രിമെന്റ് ചെയ്യുള്ളൂ, ആപ്ലിക്കേഷൻ വേരിയബിളിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നതല്ല. ഇതേ രീതിയിൽ ഗ്ലോബൽ വേരിയബിൾ ആപ്ലിക്കേഷൻ വേരിയബിളും സെക്ഷൻ വേരിയബിളും ഉപയോഗിച്ച് ഒരു യൂസർ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്നത് കൗണ്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി വെബ് ഫോമിന്റെ ലോഡ് ഇവന്റിൽ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന വെബ്സൈറ്റിന്റെ പേജ് ലോഡ് ഇവന്റിൽ ഇതേ രീതിയിൽ പ്രോഗ്രാം നൽകിയിരിക്കുന്നു. അതായത് ആപ്ലിക്കേഷൻ കൗണ്ടറിന്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി റെസ്പോൺസ് ഡോട്ട് റൈറ്റ് ആപ്ലിക്കേഷൻ കൗണ്ടർ ഈസ്, ആപ്ലിക്കേഷൻ കൗണ്ടർ വേരിയബിൾ പറഞ്ഞിരിക്കുന്നു, അതായത് ആപ്ലിക്കേഷൻ കൗണ്ടർ. ഇത് നമ്മൾ ഗ്ലോബൽ എ എസ് എക്സിനകത്ത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെ ഇൻക്രിമെന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി സെക്ഷൻ വാല്യൂ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി സെക്ഷൻ കൗണ്ടർ ഈക്വൽ ടു സെക്ഷൻ കൗണ്ടർ എന്ന വേരിയബിളിന്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേരിയബിൾസിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ അത് വെബ് ഫോം വണ്ണിന്റെ പേജ് ലോഡ് ഇവന്റിൽ നിന്നും വെബ് ഫോം വണ്ണിലേക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നതാണ്. ഇനി ഈ വെബ്സൈറ്റിനെ നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇതാ വെബ് പേജ് റൺ ചെയ്തിരിക്കുകയാണ്. ഇവിടെ ആപ്ലിക്കേഷൻ കൗണ്ടറിന്റെ വാല്യൂ വണ്ണായി ഇൻക്രിമെന്റ് ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെ സെക്ഷൻ കൗണ്ടറിന്റെയും വാല്യൂ വണ്ണായി ഇൻക്രിമെന്റ് ചെയ്തേ കാണാം. എന്നാൽ ഇപ്പോൾ റൺ ചെയ്തിരിക്കുന്ന ഈ വെബ്സൈറ്റ് ഞാൻ ക്ലോസ് ചെയ്യുകയാണ്. അതിനുശേഷം ഇതിനെ വീണ്ടും റൺ ചെയ്യുന്നു. ഇത് ആപ്ലിക്കേഷൻ കൗണ്ടറിന്റെ വാല്യൂ ടു ആയി ഇൻക്രിമെന്റ് ചെയ്തേ കാണാം. എന്നാൽ സെക്ഷൻ കൗണ്ടറിന്റെ വാല്യൂ വണ്ണായി തന്നെ നിൽക്കുന്നതായി കാണാം. അതായത് സെക്ഷൻ കൗണ്ടറിന്റെ വാല്യൂ സെയിം ആയിരിക്കും, അതായത് വാല്യൂ ഡിക്രിമെന്റ് ചെയ്യുന്നു. ഇവിടെ ആപ്ലിക്കേഷൻ കൗണ്ടറിന്റെ വാല്യൂ ഡിക്രിമെന്റ് ചെയ്യുന്നില്ല, അതായത് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ സെക്ഷൻ എൻഡ് ചെയ്യുമ്പോഴും ആ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നതല്ല. ഇങ്ങനെ സെക്ഷൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ മാനേജ്മെന്റ് യൂസ് ചെയ്ത് നമ്മൾക്ക് ഒരു കോൺസ്റ്റന്റ് വാല്യൂ സെക്ഷൻ സ്റ്റേറ്റിലേക്ക് സ്റ്റോർ ചെയ്യാവുന്നതും അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാവുന്നതും അതിനെ പിന്നീട് സെർവർ സ്റ്റേറ്റ് മാനേജ്മെന്റിനായി ഉപയോഗിക്കാവുന്നതാണ്.